കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യുക്കാരും എസ് എഫ് ഐക്കാരും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾക്കപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ ഗുണ്ടാസംഘത്തിൻ്റെ ഇടപെടൽ പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരെ ഞങ്ങൾ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തെ ചോദ്യം ചെയ്തത് മണിക്കുത്തിലിരുന്ന് പേനാക്കത്തിയെടുത്താണ് കൊലയാളി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്ന് പോലീസു തന്നെ പറഞ്ഞിരിക്കുന്നു നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ധീരജടക്കം മൂന്ന് വിദ്യാർത്ഥികളെ കുത്തിയിട്ട ശേഷം ഓടി രക്ഷപ്പെടുന്നത് കണ്ടവർ ഒരുപാട് പേർ സി സി ടി വി ക്യാമറകളിലും ആ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നു അതെ ഒരു ലക്ഷണമൊത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും പുതിയ കെ പി സി സെക്രട്ടറി അശോകന്റെയും ഡി സി സി ഇടുക്കി കോട്ടയം ജില്ലാ പ്രസിഡന്റ് നാട്ടകം സുരേഷിൻ്റെയും ഒക്കെ നിന്ന് അവരുടെയൊക്കെ പ്രിയങ്കരനാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു നേതാവ് നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസുകാരനാണ് ധീരജ് എന്ന ആ മിടുക്കനായ ചെറുപ്പക്കാരൻ്റെ ജീവൻ അപഹരിച്ചിരിക്കുന്നത് മറ്റ് രണ്ടുപേരെ കുത്തിയിട്ട് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് അത് എല്ലാ യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലായിടത്തും സംഭവിക്കാറുണ്ട് കോളേജിലെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വാക്കേറ്റത്തെ ഇതുപോലുള്ള ക്രിമിനൽ മനസ്സുള്ള പുറത്തു നിന്നുള്ള നേതാക്കളുടെ ഇടപെടൽ കൊലപാതകങ്ങളിലേക്ക് എത്തിച്ച സാഹചര്യങ്ങൾ മുമ്പൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് കെ എസ് യു തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ അപ്രസക്തമായതോടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിരുന്നു ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം മാറിയപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംഘടനാ തെരഞ്ഞെടുപ്പ് അടക്കം ഇനി കെ പി സി സി നേരിട്ട് നോക്കും എന്നുള്ള തീരുമാനമൊക്കെ വന്നത് അതായത് കെ പി സി സിയുടെ തലപ്പത്തു തന്നെ ലക്ഷണമൊത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു നേതാവ് എത്തിയതോടുകൂടി ആ നേതാവിൻ്റെ കൂടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ക്രിമിനൽ സ്വഭാവമുള്ള ബ്രിഗേഡുകളുടെ അഴിഞ്ഞാട്ടം തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിത്തുടങ്ങിയിരുന്നു പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ നേതാക്കന്മാരുടെ ബ്രിഗേഡുകൾ ഭരണം പിടിക്കുകയാണ് എന്ന് വി എം സുധീരനെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി അതിൻ്റെ പിന്നാലെയാണ് ഇടുക്കിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ യുവജന നേതാവ് മടിക്കുത്തിൽ നിന്ന് പേനക്കത്തി എടുത്തൊരു ചെറുപ്പക്കാരനെ കുത്തിവീഴ്ത്തി യമപുരി അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും കോൺഗ്രസ്സുകാർ ധീരജനെ കുത്തിക്കുന്നു എന്ന് തലക്കെട്ട് കൊടുക്കാൻ ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല എല്ലാം പകൽ പോലെ വ്യക്തം അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ആകാശത്ത് നിന്നൊരു കത്തി താഴേക്ക് ഇറങ്ങി വന്ന് നേരെ വളഞ്ഞ് ധീരജൻ്റെ നെഞ്ചിലേക്ക് കുത്തി കയറിയതല്ല എന്ന് എല്ലാവർക്കും അറിയാം ധീരജൻ എന്ന ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ കോളേജ് ക്യാമ്പസിനുള്ളിൽ കിടക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി എതിർത്തു നിന്നവരുടെ മുന്നണിയിലുണ്ടായിരുന്നു അവിടുത്തെ ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥി കണ്ണൂർ തളിപ്പറമ്പുകാരൻ അത് ചോദ്യം ചെയ്തപ്പോൾ അവിടേക്ക് കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘർഷത്തിലും കെ എസ് യുക്കാർക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംഘർഷമുണ്ടാക്കിയ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് തൻ്റെ കയ്യിലിരുന്ന് പേനാക്കത്തി എടുത്ത് കുത്തുകയായിരുന്നു എന്നിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അത് ഈ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഈ കോളേജിന് തൊട്ടടുത്തുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ സത്യനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അയാൾ ഓടിപ്പോകുന്നത് കണ്ടു താൻ വരുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചത് എന്നറിഞ്ഞില്ല പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് കയറുന്ന വഴിയാണ് മൂന്ന് കുട്ടികൾ ഓടി വന്ന് ഇങ്ങനെ കുത്തേറ്റ വിവരം അറിയിക്കുന്നത് അങ്ങനെ ഈ കുട്ടികളെയും എടുത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു നോക്കൂ സ്വഭാവം മാറുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങളിനി കേരളത്തിൽ കേരളിൻ്റെ കുറ്റികൾ പറിച്ചെറിഞ്ഞു കളയുമെന്ന് ഭീഷണി മുഴക്കി ഒരു വശത്ത് അതായത് നിയമവാഴ്ചയെ ഇനി ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിൽ തലമാറിയപ്പോൾ മാറിയപ്പോൾ കോൺഗ്രസിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ് എന്ന സൂചന ഈ സമീപകാലത്ത് നടന്ന സംഭവങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജോജുവിനെതിരെ നടന്ന അക്രമത്തിൻ്റെ കാര്യത്തിലായാലും സിനിമാ സെറ്റുകളിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്ക പ്രവർത്തകർ നടത്തിയ മാർച്ചുകളിലായാലും അവിടെയൊക്കെ നടന്ന തമ്മിലടികളിലായാലും ഒക്കെ സൈബർ ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിലായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഉള്ള ഒരു മുഖമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന്